കോഴിക്കോടിന്റെ സാഹിത്യ പൈതൃകത്തിന് ലോക അംഗീകാരം യുനെസ്കോയുടെ സാഹിത്യ നഗര പട്ടികയിൽ കോഴിക്കോടും ഉൾപ്പെട്ടു ഇന്ത്യയിലെ തന്നെ ആദ്യ സാഹിത്യ നഗരമായി കോഴിക്കോടിനെ യുനെസ്കോ തിരഞ്ഞെടുത്തിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം യുനെസ്കോ പുറത്തുവിട്ട ക്രിയേറ്റീവ് സിറ്റീസ് നെറ്റ്വർക്കിലാണ് കോഴിക്കോടും ഇടം പിടിച്ചത് അൻപത്തഞ്ച് ലോക നഗരങ്ങളുടെ പട്ടിക യുനെസ്കോ പുറത്തുവിട്ടപ്പോൾ ഇന്ത്യയിൽ നിന്ന് രണ്ട് നഗരങ്ങളാണ് ഈ പട്ടികയിൽ ഇടം നേടിയത് കോഴിക്കോട് സാഹിത്യ നഗരമായും മധ്യപ്രദേശിലെ ഗ്വാളിയോർ സംഗീത നഗരവുമായാണ് പട്ടികയിൽ ഇടം പിടിച്ചത് പുതിയ പദവി കോഴിക്കോടിന്റെ സാഹിത്യ മേഖലയിൽ മാത്രമല്ല വിനോദസഞ്ചാര മേഖലയിലും വലിയ മാറ്റം വരുത്തുമെന്നത് തീർച്ചയാണ് കോഴിക്കോടിന്റെ സാഹിത്യ പൈതൃകവും മികവും പരിഗണിച്ചാണ് ഈ നേട്ടം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് കോഴിക്കോട് കോർപ്പറേഷൻ ഇതിനായുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് യുനെസ്കോയുടെ സാഹിത്യ നഗര പട്ടികയിലുള്ള പ്രാഗ് എഡിൻബർഗ് എന്നിവിടങ്ങളിലെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയായിരുന്നു ജൂൺ മുപ്പതിന് കോഴിക്കോട് കോർപ്പറേഷൻ അപേക്ഷ സമർപ്പിച്ചത് അഞ്ഞൂറിലധികം വായനശാലകളും എഴുപതിലധികം പ്രസാദകരുമുള്ള കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ സ്ഥിരം വേദിയായ കോഴിക്കോട് സാഹിത്യ നഗര പദവിയിലേക്ക് അനായാസം നടന്നു കയറുകയായിരുന്നു സിനിമയും സംഗീതവും കോഴിക്കോടിന്റെ രുചികളും ചിത്രപ്രദർശനവും തുടങ്ങിയ കലയുടെ അതിഗംഭീര ആവിഷ്കാരമാണ് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ കോഴിക്കോട് ബീച്ചിലാണ് ജനുവരി മാസത്തിൽ കെ എൽ എഫ് നടക്കാറുള്ളത് കോഴിക്കോട് എത്തുന്നവർ വൈകുന്നേരങ്ങളിൽ ചെലവഴിക്കുന്ന പ്രധാന സ്ഥലമാണ് മാനാഞ്ചിറ അസ്തമയ സൂര്യന്റെ ഇളം വെയിലിൽ നഗരത്തിന്റെ സന്ധ്യ മയങ്ങുമ്പോൾ ഇളം കാറ്റുകൊണ്ട് നഗരത്തിന്റെ ഈ പുൽത്തകിടിയിലിരിക്കാനെത്തുന്നവർ നിരവധിയാണ് ഔഹൃദ സംഭാഷണങ്ങളും കൊച്ചു വർത്താനങ്ങളുമായി സമയം കഴിച്ചുകൂട്ടാൻ മാനാഞ്ചിറയോളം ഭംഗിയുള്ള ഇടം കോഴിക്കോട് വേറെയില്ല മിഠായി തെരുവിനെ സ്വീറ്റ് മീറ്റ് സ്ട്രീറ്റ് എന്ന് വിളിച്ചത് വിദേശികളാണ് കോഴിക്കോടൻ ഹൽവയായിരുന്നു ആയിരുന്നു അതിന് കാരണം ഹൽവയുടെ രൂപവും ഭാവവും ഒരു ഇറച്ചിക്കഷ്ണം പോലെയാണ് രുചിയോ മധുരവും എന്നാൽ ഇന്ന് ഹൽവയുൾപ്പെടെയുള്ള മധുര പലഹാരങ്ങൾക്ക് പുറമേ തുണിത്തരങ്ങളും മറ്റും തെരുവിൽ ലഭിക്കും മിഠായി തെരുവിലൂടെ വെറുതെ നടക്കാനായിട്ടെങ്കിലും അവിടേക്ക് എത്തുന്നവരുടെ എണ്ണവും കുറവല്ല കോഴിക്കോട് നഗരത്തിൽ നിന്ന് പത്ത് കിലോമീറ്റർ അകലെയാണ് ബേപ്പൂർ സ്ഥിതി ചെയ്യുന്നത് ബേപ്പൂർ തുറമുഖവും ഉരുവും പുലിമുട്ടുകളും സഞ്ചാരികളെ ആകർഷിക്കുന്ന ഒന്നാണ് ബേപ്പൂരും ചാലിയത്തും അഴിമുഖത്തിന്റെ അഭിമുഖമായി പണിത പുലിമുട്ടുകളാണ് പ്രധാന ആകർഷണം ഒരു നിർമ്മാണ കേന്ദ്രം സന്ദർശിക്കാനുള്ള സൗകര്യവും ബേപ്പൂരിൽ ലഭ്യമാണ് ചരിത്രം ചരിത്രമുറങ്ങിക്കിടക്കുന്ന കടപ്പുറമാണ് കാപ്പാട് ബീച്ച് കോഴിക്കോട് നഗരത്തിൽ നിന്ന് പതിനെട്ട് കിലോമീറ്റർ അകലെയാണ് കാപ്പാട് ബീച്ച് സ്ഥിതി ചെയ്യുന്നത് ഏറ്റവും വൃത്തിയുള്ള ബീച്ചുകൾക്ക് ലഭിക്കുന്ന ബ്ലൂ ഫ്ലാഗ് അംഗീകാരം നേടിയ ബീച്ചാണ് കാപ്പാട് കടലിന്റെ തീരത്തുള്ള ചെറുകടകളിൽ നിന്ന് നാടൻ വിഭവങ്ങളും ഇവിടെ നിന്ന് ആസ്വദിക്കാം സാഹിത്യത്തോടുള്ള കോഴിക്കോടിന്റെ അഗാധമായ സ്നേഹം ലോകമെമ്പാടുമുള്ള വായനക്കാരെയും എഴുത്തുകാരെയും പ്രചോദിപ്പിക്കുന്നത് എന്നും സാഹിത്യ നഗര പദവി നേടിയ കോഴിക്കോടിനെ അഭിനന്ദിച്ചുകൊണ്ട് പങ്കുവച്ച കുറിപ്പിൽ പ്രധാനമന്ത്രി കുറിച്ചു